السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് അൽ കിതാബ് ചോദ്യോത്തര പരമ്പരയിൽ ചർച്ച ചെയ്തത് ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, ഉദ്ഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾ സഹോദരങ്ങൾക്ക് നൽകാമോ എന്നത് സംബന്ധിച്ച്. അതിന് ചുരുങ്ങിയ രൂപത്തിലൊരു മറുപടി പറഞ്ഞിരുന്നു. അത് ഒരു ക്ലാസ്സായിട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇന്ന് അത് സംബന്ധിച്ച ക്ലാസ്സാണ് ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉദ്ഹിയത്ത് ഉൾപ്പെടെ ബലി മാംസം ഫഖീറായ ആളുകൾക്ക്, ഫഖറാക്കൾക്ക് നൽകണം എന്നാണ്, കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ നൽകണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. അമുസ്ലിങ്ങൾക്ക് നൽകരുത് എന്നത് സംബന്ധിച്ച് പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആന്റെയോ അല്ലെങ്കിൽ ഹദീസുകളുടെയോ ഒന്നും പിൻബലത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബില് ഷാഫി മദ്ഹബിലെ നിലപാട് കൊടുക്കാം എന്നതാണ് എന്ന് ഷർഹൽ മുഹദ്ദബിൽ വ്യക്തമാക്കിയത് കാണുന്നുണ്ട്. ചില പണ്ഡിതന്മാർ, ചില പിൽക്കാല പണ്ഡിതന്മാര് അമുസ്ലിങ്ങൾക്ക് ഉദ്ഹിയത്തിന്റെ മാംസം നൽകൽ അനുവദനീയമല്ല എന്ന ഒരു നിലപാട് പറഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും ഉദ്ധരിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോ മൊത്തത്തില് ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ നാട് പോലെ ബഹുസ്വരതയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തില് മുസ്ലിങ്ങൾ അയൽവാസികളും അതേപോലെ അഗതികളും ഒക്കെ ആയിട്ടുള്ള ആ മുസ്ലിങ്ങൾക്ക് കൂടി ഉദ്ഹിയത്തിന്റെ മാംസം നൽകുക എന്നതാണ് ശരിയായ നിലപാട്, അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും ശരി എന്നാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ചില പണ്ഡിതന്മാര് ആ മുസ്ലിങ്ങൾക്ക് ഉദ്ഹിയത്തിന്റെ മാംസം നൽകൽ അനുവദനീയമല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളൊന്നും കാണുന്നില്ലെങ്കിലും അങ്ങനെയുള്ള പണ്ഡിതാഭിപ്രായങ്ങളെ പിന്തുടരുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവർ വേറെ മാംസം വാങ്ങിയെങ്കിലും എന്ത് ചെയ്യണം, അയൽപക്കത്തുള്ളവരെ ഭക്ഷിപ്പിക്കണം. അതേപോലെ ഉദ്ഹിയത്തിന്റെ മാംസം പാചകം ചെയ്താൽ നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഇനി അതേപോലെ ഉദ്ഹിയത്തിന്റെ മാംസം ഒരു ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലുള്ള ഒരു അവിശ്വാസിക്ക് അമുസ്ലിമിന് നൽകാം, അതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഓക്കെ, അപ്പോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്ന തമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അയൽവാസി വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒക്കെ അവനുമായി ചില ബാധ്യതകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉദ്ഹിയത്തിന്റെ മാംസം ഭക്ഷണം കഴിക്കുന്നു, അപ്പുറത്തെ മാംസമില്ല. അപ്പോ ഉദ്ഹിയത്തിന്റെ മാംസം അല്ലെങ്കിൽ പോലും മറ്റ് മാംസം വാങ്ങിയിട്ടെങ്കിലും അവർക്ക് നൽകേണ്ടതാണ്, അയൽപക്കാർക്കും അതേപോലെ നാട്ടിലുള്ള അഗതികളായിട്ടുള്ള അമുസ്ലിങ്ങളെയൊക്കെ സഹായിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ബാധ്യത എല്ലാ മുസ്ലിങ്ങൾക്കുമുണ്ട്. ഇനി ഇതിന്റെ വിശദീകരണങ്ങൾ കാണാം. അതേപോലെ ഇബ്നു ഖുദാമ റഹ്മഹുള്ള അവരുടെ അൽ മുഗനി എന്ന കിതാബിൽ കാണാം, എന്ത് ഉദ്ഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്ക്, ദിമ്മികളായിട്ടുള്ള അമുസ്ലിങ്ങൾക്ക് നൽകുന്നത് സംബന്ധിച്ച് നിരോധനമില്ല എന്ന്, അനുവദനീയമാണ് എന്ന് കാണാം. ഇനി ദിമ്മികളായ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ എന്ന് ഒരു സഹോദരൻ ചോദിച്ചിരുന്നു. ദിമ്മികളായ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടു തരം അമുസ്ലിങ്ങളെ കുറിച്ചാണ്, കാഫിറുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഹർബിയായ കാഫിർ, ഒന്ന് ദിമ്മിയായ കാഫിർ. ഹർബ് എന്ന് പറയുന്ന യുദ്ധം, ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള കാഫിർ, അവരുമായി സഹകരണം പാടില്ല. മനസ്സിലായില്ലേ? കാരണം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിനോട് പ്രത്യക്ഷത്തിൽ തന്നെ പോരടിക്കുന്ന, യുദ്ധം ചെയ്യുന്ന കക്ഷികളുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. അല്ലാതുള്ള കാഫിറുകൾക്ക് കൊടുക്കാമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ നമ്മുടെ നാട്ടിലിപ്പോ ദിമ്മിയായ കാഫിർ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മള്
ഇവിടെയുള്ള മുസ്ലിങ്ങളെ പൊതുവെ നമ്മൾ ദിമ്മികളോടുള്ള നിലപാട് എന്താണോ അതാണ് ഇവരോട് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുമായി എല്ലാ തരത്തിലുള്ള പിന്നെ നന്മകൾ, സഹകരണം, സഹായം ഇതെല്ലാം നൽകണം എന്ന നിലപാടാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഉദയത്തിന്റെ മാംസം നൽകാം എന്നത് ദിമ്മികൾക്ക് നൽകാം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നൽകാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ആദ്യം ഷർഹുൽ മുഹദബ്. ഷർഹുൽ മുഹദബ് അല്ല, അതിനു മുമ്പ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് അതിലെ രണ്ടായത്തുകളോട് കൊടുത്തിട്ടുണ്ട്. അത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير وأذن താങ്കൾ പ്രഖ്യാപനം നടത്തണം ഫിന്നാസി ജനങ്ങളിൽ, ജനങ്ങൾക്കിടയിൽ ബിൽ ഹജ്ജ് ഹജ്ജ് കൊണ്ട് ഹജ്ജിന് വിളംബരം ചെയ്യണം. ഹജ്ജ് വരാൻ വേണ്ടി ജനങ്ങൾക്ക് വിളംബരം നൽകണം എന്ന് അദ്ദന അദ്ദന ബാങ്ക് പിടിക്കുന്നതിന് അദ്ദനാണ് അല്ലേ, അദ്ദന ബാങ്ക് പിടിച്ചു വിളംബരമാണ് ഇവിടെ, പ്രഖ്യാപനമാണ് നിസ്കാരത്തിലേക്ക് വരാൻ. ഇവിടെ ഹജ്ജിന് താങ്കൾ വിളംബരം ചെയ്യണമെന്ന് ആരോടാ കൽപ്പിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാം. അപ്പൊ അങ്ങനെ താങ്കൾ കൽപ്പിച്ചാൽ തൂക്ക അവർ താങ്കളിലേക്ക് വരും. ആര്? ജനങ്ങൾ. റിജാലൻ, റിജാലൻ റജുലൻ റിജാലൻ കേട്ടിട്ടുണ്ടാവും അല്ലെ, റജുലൻ പുരുഷൻ, റിജാലൻ പുരുഷന്മാർ. ഇവിടെ അതല്ല, റിജിൽ കാല് അല്ലേ, റിജാലൻ ഹാലായിട്ടുള്ള അവസ്ഥയിലാണ്, ഹാല് ഹാല്. റിജാലൻ നടന്നുകൊണ്ട്, റിജാലൻ റിജാലൻ തന്നെ റിജാലൻ കാൽനടയായിട്ട് ഹജ്ജിന് വരും ആളുകൾ. വാലാക്കുല്യ വാമിരിൻ, എല്ലാം മെലിഞ്ഞെട്ടിയ ഒട്ടകപ്പുറത്തും അല്ലെ വാഹനപ്പുറത്തും. വാമിർ മെലിഞ്ഞെട്ടിയ ഒട്ടകം, ഒട്ടകപ്പുറത്ത് അല്ലെ വാഹനം. യഅതീന അവർ വരും, മിൻ കുല്ലി ഫജ്ജിൻ എല്ലാ മലമ്പാതകളിൽ നിന്നും, അമീഖ് വിദൂര സ്ഥലത്തുള്ള മലമ്പാതകൾ വഴികൾ. അപ്പോ അമീഖ്, അമീഖ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് നടന്നിട്ട് അഗാധമായിട്ടുള്ള ധര, വളരെ ആഴമുള്ള, ഇവിടെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള മലമ്പാതകൾ താണ്ടിക്കൊണ്ട് വാഹനപ്പുറത്തും അല്ലാതെയും ഒക്കെ കാൽനടയായിട്ടും ഒക്കെ ആളുകൾ ഹജ്ജിന് ഈ ബൈത്ത് കഅബ ലക്ഷ്യമാക്കി, ഹജ്ജ് ലക്ഷ്യമാക്കി വരും, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറയാം. എന്നിട്ട് പറയാം, എന്തിനാണ് അവർ വരുന്നത്? ലിയഷ്ഹദു മനാഫിഅലഹും, ലിയഷ്ഹദു അവർ സന്നിഹിതരാകുന്നതിന് വേണ്ടി, മനാഫിഅലഹും അവർക്കുള്ള ഉപകാരങ്ങൾ, അവർക്ക് അവിടെ വന്ന കുറെ ഉപകാരങ്ങളുണ്ട്. ഹജ്ജ് ബൈത്ത് കഅബയിൽ വന്നാൽ, വയദഖുറു അവർ സ്മരിക്കുന്നതിന് വേണ്ടിയും, എന്തിന്? ഇസ്മല്ലാഹി, എന്ത് സ്മരിക്കാം? അള്ളാഹുവിന്റെ നാമം. ഈ അയ്യാമും മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ, അയ്യാമും മഅലൂമാത്ത് എന്ന് നമ്മളെ പറഞ്ഞിരിക്കുന്നത് അറിയപ്പെട്ട ദിവസങ്ങൾ, അത് ഏതാണ് എന്നത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമെങ്കിലും മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചാൽ, ഉദുൽ ഹജ്ജ് ഒന്ന് മുതൽ അയ്യാമത്ത് ഷിജ്ജത്ത് വരെ, അയ്യാമത്ത് ഷിജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഉദുൽ ഹജ്ജ് പത്ത് ആണല്ലോ, ഈദുൽ അദ്ഹ ബലി വരുന്നാൽ, അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസമാണ് അല്ലേ. അപ്പൊ ഉദുൽ ഹജ്ജ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ അല്ലേ, അതാണ് ഇവിടെ അയ്യാമം മഅലൂമാത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ന് മനസ്സിലാക്കാം. അപ്പൊ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനും, എന്തിന്മേൽ? അലാമാ റസഖഹും, അവർക്ക് അള്ളാഹു നൽകിയതിന്മേൽ, മിൻ ബഹീമത്തിൽ അൻആമി നാൽക്കാലുകളിൽ നിന്ന്, നാൽക്കാലുകളിൽ നിന്ന് അള്ളാഹു അവർക്ക് നൽകിയ നാൽക്കാലുകൾ മേൽ, ആ നാൽക്കാലുകൾക്ക് മേൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവയെ അറക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചറക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? വഖഫ കുലൂ മിൻഹാ, എന്നിട്ട് നിങ്ങൾ അവയിൽ നിന്ന് തിന്നണം.
ആ ആൽക്കാരികളുടെ മാംസത്തിൽ നിന്ന് കഴിക്കണം, നിങ്ങൾ തന്നെ കഴിക്കണം. വാ തുഇമുൽ ബാഇസൽ ഫഖീർ, വാ തുഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. ആരെ? അൽ ബാഇസ, കഷ്ടത, ദുരിതം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ. അൽ ഫഖീർ, ദരിദ്രനായ. അപ്പൊ ദരിദ്രനായ, കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയെ, വ്യക്തികളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. എടാ, മുസ്ലിമിനെ അമുസ്ലിമിനെ ഭക്ഷിപ്പിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആനിൽ, അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പരവശനായ ആളെ, ദരിദ്രനായ ആളെ, കഷ്ടത ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിലും അതേപോലെ ഉദ്ഹിയത്ത് സംബന്ധിച്ച ചർച്ചകളിലും ഒക്കെ കിതാബുകളിൽ കാണാം. ഇവിടെ വഹായ ഹദി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഹജ്ജ് സീസണിൽ ഹദി ആയിട്ട് അറുക്കുന്നുണ്ട്, ബലി നൽകുന്നുണ്ട്. അതേപോലെ ഉദ്ഹിയത്തുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് വിശദീകരണങ്ങളൊക്കെ കാണാം. മനസ്സിലായി? ഇപ്പൊ ബലി മാംസം പാവപ്പെട്ട ആളുകൾക്ക്, കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകണം എന്നതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. താമസം നിങ്ങൾക്ക് നൽകരുത് എന്ന് പ്രത്യേക നിർദ്ദേശമൊന്നും കാണുന്നില്ല. അതേപോലെ ഹദീസുകളിലും അങ്ങനെ പ്രത്യേകമായ നിർദ്ദേശം, മുസ്ലിങ്ങൾക്ക് നൽകരുത് എന്ന് സംബന്ധിച്ച നിർദ്ദേശമൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിന്റെ മുതൽ തന്നെ, സകാത്തിന്റെ മുതലിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് നൽകിയതായിട്ട് രേഖകൾ തഫ്സീറിൽ നമുക്ക് കാണുന്നുണ്ട്. സകാത്ത് മുതൽ അമുസ്ലിങ്ങൾക്ക് നൽകാമോ എന്നെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മുഅല്ലഫത്ത് ഖുലൂബ്, സകാത്ത് നൽകപ്പെടേണ്ട എട്ട് വിഭാഗങ്ങൾ, അതിലൊരു വിഭാഗമാണ് മുഅല്ലഫത്ത് ഖുലൂബ്, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഹൃദയങ്ങൾ ഇണക്കപ്പെട്ടവർ. അതുകൊണ്ട് രണ്ട് തഫ്സീർ പറയുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും അതിലൊരു കൺഫേംഡ് ആയിട്ടില്ല, സ്ഥിരത കൈവന്നിട്ടില്ല, അങ്ങനെയുള്ളവരെ ഇസ്ലാമിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ എന്ത് ചെയ്യാം, സകാത്തിന്റെ ഹിതം അവർക്ക് മാറ്റിയേക്കാം. അപ്പൊ അതാണ് മുഅല്ലഫത്ത് ഖുലൂബ് കൊണ്ടുള്ള അപേക്ഷ. ഒന്ന്. മറ്റൊന്ന്, ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ടവരായിട്ടുള്ള അമുസ്ലിങ്ങൾ, അതായത് ഇസ്ലാമിനോട് അവർക്ക് പ്രത്യക്ഷ ശത്രുത ഒന്നുമില്ല, ഇസ്ലാമിലേക്ക് അവർ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അവർ കൂടി രക്ഷപ്പെടുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് കൂട്ടാനല്ലത്, എന്തിനാണ്? അവർ കൂടി നരകത്തിൽ നിന്നൊഴിവാൻ, പരലോകത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശ്രേ, അപ്പൊ അങ്ങനെയുള്ള അമുസ്ലിങ്ങൾക്കും നൽകാം എന്നാണ്. അപ്പൊ അറബികളൊക്കെ ആയ കാഫിറുകൾക്ക് നൽകാൻ പറ്റില്ല, അതിൽ യാതൊരു തർക്കമില്ല. ഇസ്ലാമിനോട് യുദ്ധപ്രഖ്യാപനത്തിൽ പിന്നെ ഒരു ശത്രുവിന്റെ മുസീബത്ത്, ശത്രുത നീക്കിക്കിട്ടാൻ വേണ്ടിയിട്ട് നൽകാം എന്നൊക്കെ വിശദീകരണത്തിൽ കാണുന്നുണ്ട്, മുസ്ലിം ആണെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല്ലാത്തവർക്ക് സകാത്ത് നൽകിയതായിട്ട് നമുക്ക് തഫ്സീറിലൊക്കെ കാണാവുന്നതാണ്. എന്നാൽ പിന്നെ ചില ഷാഫി മദ്ഹബില് സകാത്ത് അമുസ്ലിങ്ങൾക്ക് നൽകരുത് എന്ന് കാണാം. അതിന്റെ അതായത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തോന്നുന്നു യമനിലേക്ക് അയച്ചപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, അവരോട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാനാണ്. അപ്പൊ അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്ന കാര്യം പറയാം. അതും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്ന് സകാത്ത് കളക്ട് ചെയ്ത്, സദഖ കളക്ട് ചെയ്ത്, സകാത്തിന് സദഖ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഐച്ഛിക ദാനത്തിന് സദഖ നമ്മൾ പറയും, അതുകൂടെ നിർബന്ധമായ സകാത്തിന് സദഖ എന്ന പ്രയോഗമുണ്ട്. അവരിൽ നിന്ന് ഉള്ള സമ്പന്നരിൽ നിന്ന് സകാത്ത് അല്ലെങ്കിൽ ധർമ്മം കളക്ട് ചെയ്ത് അവരിലെ ദരിദ്രർക്ക് നൽകുക എന്ന്. അപ്പൊ അവരിൽ നിന്ന് എന്ന് പറയുമ്പോൾ സകാത്ത് മുതൽ കളക്ട് ചെയ്യുന്ന ആരിൽ നിന്നാണ്? മുസ്ലിങ്ങളിൽ നിന്നാണ്. ആ മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഭരണകൂടം എന്ത് ചെയ്യില്ല, സകാത്ത് കളക്ട് ചെയ്യില്ല. അപ്പം അവരിൽ നിന്നുള്ള ദരിദ്രർക്ക് എന്ന് പറയുമ്പോൾ, അവരിൽ നിന്ന് സമ്പന്നരിൽ നിന്ന് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് ദരിദ്രർക്ക് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്ന് കളക്ട് ചെയ്ത് മുസ്ലിങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് എന്ന് അതിന് വ്യാഖ്യാനം പറഞ്ഞതാണ്. ശ്രേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുസ്ലിങ്ങൾക്ക് സകാത്ത് കൊടുത്ത ശരിയാവരാന്ന് പറയുന്നത്. ശ്രേ, അതല്ലാതെ വ്യക്തമായൊരു പരാമർശം ഇല്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് സക്കാത്ത് നൽകിയതായിട്ട് തഫ്സീറിൽ കാണുന്നുണ്ട്. പിന്നെ സക്കാത്ത് ഒരു നാട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള തെളിവും അത് തന്നെയാണ് പറയാറ്. അതായത് യമനിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് യമനിലെ ആളുകൾക്ക് തന്നെ കൊടുക്കാറില്ല. അപ്പൊ ആവശ്യ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം, നക്കൽ ചെയ്യാം സക്കാത്ത് മറ്റു നാടുകളിലേക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടൊക്കെ കാണാം. കാരണം ചിലപ്പോൾ ഒരു നാട്ടിൽ സക്കാത്ത് ആവശ്യം ഉണ്ടാവില്ല, അവരുടെ ഇഷ്ടംപോലെ മുതലായവരെ തൊട്ടടുത്ത പ്രദേശത്തിൽ, കുറച്ച് അപ്പുറത്തുള്ള പ്രദേശത്തിൽ, മറ്റൊരു രാജ്യത്ത് വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് സകാത്ത് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ പല രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സകാത്ത് കളക്ട് ചെയ്തിട്ട് സകാത്ത് മുതൽ എന്ത് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നു, അവിടെയുള്ള പാവങ്ങളെ സഹായിക്കുന്നു.
ഇനി ശ്രദ്ധിക്ക, അൽ മജ്മൂഉ് ഷറഹുൽ മുഹദ്ദബ്, ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പറയുന്നത് ഈ വിഷയം, സകാത്ത് മുസ്ലിങ്ങൾക്ക് നൽകാമോ പാടില്ലേ എന്നത് സംബന്ധിച്ച്. قال ابن المنذر اجمعت الامه على جواز طعام فقراء المسلمين من الاضحيه واختلفوا في طعام فقراء اهل الذمه فرخص فيه الحسن البصري وابو حنيفه وابو ثور وقال مالك غيرهم احب الينا. ابن المنذر എന്നവർ പറയുന്നു اجمعت الامه ഉമ്മത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഏകാഭിപ്രായമാണ്. എന്ത് അല ജവാസി അനുവദനീയത ഉടവേ ഈ തുആമി ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ ഫുഖറായിൽ മുസ്ലിമീന മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരെ മിനൽ അദ്ഹിയത്തി ഉദ്ഹിയത്തിൽ ഉദ്ഹിയത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ജവാസ് എന്ന് പറഞ്ഞാല് കുലിരാന്നുള്ള അർത്ഥത്തിലുള്ള ജവാസ് അല്ല അവർ പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള കാര്യത്തില് തർക്കമില്ല, ഏകാഭിപ്രായം ആണ്. വഖ്തലഫു എന്നാ അവർ ഭിന്നിച്ചിരിക്കുന്നു, ഭിന്ന വീക്ഷണങ്ങളാണ് എന്ന് ഫീ തുആമി ഫുഖറായി അഹ്ലി ദിമ്മ ദിമ്മികളായിട്ടുള്ള അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് അവരിലെ പാവപ്പെട്ടവർക്ക് ദിമ്മികളായ മുസ്ലിങ്ങളിൽ ഉള്ള പാവപ്പെട്ടവർക്ക് ഉദ്ഹിയത്തിന്റെ ഉദ്ഹിയത്തിന്റെ മാംസം ഭക്ഷിപ്പിക്കാമോ എന്ന വിഷയത്തിൽ ഫറഖസ ഫീഹി അൽ ഹസൻ ബസരി വ അബൂ ഹനീഫ വ അബൂ സൗർ. ഹസൻ ബസരി ഇമാം അബൂ ഹസൻ ബസരി റഹ്മഹുല്ലാ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ, ഇമാം അബൂ സൗർ റഹ്മഹുല്ലാ എന്നിവർ അതിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാം എന്ന വീക്ഷണമാണ് അവർക്കുള്ളത് എന്നർത്ഥം. മുസ്ലിങ്ങൾക്ക് ഉദ്ഹിയത്തിന്റെ മാംസം കൊടുക്കാമെന്ന് قال مالك امام مالك رحمه الله പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രസ്താവിച്ചിരിക്കുന്നു غيرهم احب الينا അവരല്ലാത്തവരാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കലാണ് നാം ഇഷ്ടപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്നാണ് വരുന്നില്ല, നിഷിദ്ധമാണ് എന്നൊന്നും വരുന്നില്ല, പക്ഷെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതാണ് നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അഹബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്, പ്രിഫറൻസ് മുസ്ലിങ്ങൾക്ക് ആണെന്നുള്ളതാണ് മുൻഗണന. അതായത് മുസ്ലിങ്ങളിലെ പാവപ്പെട്ടത് وكره مالك ايضا اعطاء النصراني جلد الاضحيه او شيئا من لحمها. يعني النصراني هذا كريستيان لا النصراني اضحيهന്റെ തോൽ അല്ലെങ്കിൽ അതിന്റെ ലഹ്മ മാംസത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നത് ഈ അബു ഇമാം മാലിക് റഹിമുള്ള ഇഷ്ടപ്പെട്ടിരുന്നില്ല. കരിഹ കറാഹത്ത് എന്ന് നിഷിദ്ധം എന്ന അർത്ഥത്തിൽ അല്ല, ഹറാം എന്ന അർത്ഥത്തിൽ അല്ല അത് പറഞ്ഞിരിക്കുന്നത്. വകരിഹു അല്ലൈദ് അതുപോലെ ലൈദ് എന്നവരും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, കറാഹത്തായി കണ്ടിരുന്നു. ഇനി ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു ഫഇൻ തുബിഹ ലഹ്മുഹ ഫലാ ബഅസ ബിഅക്ലി ദിമ്മി മഅ മുസ്ലിമീന മിൻഹു. ഫഇൻ തുബിഹ ഇനി പാചകം ചെയ്യപ്പെട്ടാൽ, ഇഫ് ഇറ്റ് ഈസ് കുക്ക്ഡ് അല്ലേ, കുക്ക് ചെയ്യപ്പെട്ടാൽ പാചകം ചെയ്യപ്പെട്ടാൽ ലഹ്മുഹ ഉദ്ഹിയത്തിന്റെ മാംസം ഫലാ ബഅസ അപ്പോൾ കുഴപ്പമില്ല ബിഅക്ലി ദിമ്മി ദിമ്മിയായ അമുസ്ലിങ്ങൾ ഭക്ഷിക്കൽ ഉണ്ട് മഅൽ മുസ്ലിമീന മുസ്ലിങ്ങളുടെ കൂടെ മിൻഹു അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്ത ഉദ്ഹിയത്തിന്റെ മാംസം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഉദ്ഹിയത്തിന്റെ മാംസമുണ്ട്, പെരുന്നാളിന് അത് വെച്ചു, അത് വെച്ചിട്ട് എന്ത് ചെയ്തു അമുസ്ലിങ്ങളെ ക്ഷണിച്ചു, നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ അവർ വീട്ടിൽ വന്നു, അപ്പൊ അവർക്ക് ചോറും കറിയും കൊടുക്കുക. അപ്പൊ ഉദ്ഹിയത്തിന്റെ മാംസം വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കാതിരിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾക്കും അവർക്കും അമ്മ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പ്രത്യേകം ഇറച്ചിന്ന് വേണ്ട, അവർക്ക് ഈ ഉദ്ഹിയത്തിന്റെ ഇറച്ചി നിന്ന് തന്നെ കറി ഒഴിച്ചു കൊടുക്കാം, ഒരു കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കാം. ഇബ്നുൽ മുന്ദിർ ഇതാണ് ഇബ്നുൽ മുന്ദിറിന്റെ കലാം, ഇബ്നുൽ മുന്ദിറിന്റെ സംസാരം. അപ്പൊ ഇബ്നുൽ മുന്ദിർ പറഞ്ഞത് ഇത്രയും ഭാഗമാണ്. ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഇബ്നുൽ മുന്ദിർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ, ഇബ്നുൽ മുന്ദിർ ഷാഫി മദ്ഹബിൽ പണ്ഡിതനാണ്. ولم ارى لي اصحابنا كلام فيه നമ്മുടെ അസ്ഹാബിന് ഇതിൽ ഒരു കലാമും ഞാൻ കണ്ടിട്ടില്ല, ഒരു അഭിപ്രായവും. ഇബ്നു മുന്ദിർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റ് പല ഇമാമുകളുടെ വീക്ഷണങ്ങളാണ് അല്ലേ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആര് പറയാണ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് പറയാണ് എന്ത് നമ്മുടെ അസ്ഹാബിന് അതായത് ഷാഫി മദ്ഹബുകാർക്ക് ഈ വിഷയത്തിൽ ഒരു കലാം ഒരു സംസാരം കാര്യമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല, ഫലം അറ ഞാൻ കണ്ടിട്ടില്ല. ومقتضى المذهب انه يجوز طعامهم من اضحيه التطوع دون الواجبه والله تعالى اعلم. ومقتضى المذهب മദ്ഹബിന്റെ വിധി അതായത് മദ്ഹബ് ഷാഫി മദ്ഹബ് ഇന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ആര് പറയണ ഇമാം പറയണ എന്ത് അന്നഹു യജൂസ് നിശ്ചയം അനുവദനീയമാകും ഈ ത്വആമുഹും മുസ്ലിങ്ങളെ ഭക്ഷിപ്പിക്കൽ മിൻ അദ്ഹിയത്തി തത്വഈ സുന്നത്തായ ഉദ്ഹിയത്തിൽ നിന്ന്
ദിമ്മികളായ മുസ്ലിങ്ങളെ ഭക്ഷിപ്പിക്കൽ. ദൂരൽ വാജിബത്തി വാജിബല്ലാത്ത, എന്താ വാജിബ് എന്നാണ്? ഉദുഹിയത്ത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മതപ്രകാരം ശക്തിയായ സുന്നത്താണ്, അക്കതായ സുന്നത്ത് മാത്രമാണ്. അപ്പൊ വാജിബായ ഉദുഹിയത്ത് പിന്നെ ഏതാ? ഷാഫി മതവില് ഒരാള് ഉദുഹിയത്ത് അറക്കാൻ വേണ്ടി ഒരു മൃഗത്തെ ഗുരുവിനെ നേർച്ചയാക്കി. അപ്പൊ നേർച്ചയാക്കിയ പിന്നെ സുന്നത്തായ കാര്യം എന്താവും? വാജിബാവും, നിർബന്ധമാവും. അപ്പൊ അങ്ങനെ നേർച്ചയാക്കിയ ഉദുഹിയത്താണെങ്കിൽ അമുസ്ലിം കൊടുക്കരുത് എന്നാണ് ഷാഫി മതപരം വീക്ഷണം എന്ന് ഇമാം നബി പറയുകയാണ്. എന്തടിസ്ഥാനത്തിലാണ്? സക്കാത്ത്, നിർബന്ധമുള്ള സക്കാത്ത് അത് അമുസ്ലിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. സ്വതഖ, ഐച്ഛിക ധർമ്മം അവർക്ക് നൽകാം എന്നതാണല്ലോ ഷാഫി മതപര നിലപാട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്ത്, അവരിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്ന് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് ദരിദ്രക്ക് കൊടുക്കുക എന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞേ. അങ്ങനെ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പൊ അവരിൽ നിന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് മുസ്ലിങ്ങളിൽ കൊടുക്കുക, മുസ്ലിങ്ങളെ പാവപ്പെട്ട് കൊടുക്കുക എന്ന് വരും ആശയം എന്നർത്ഥത്തിലാണ്. അല്ലാതെ ഡയറക്റ്റ് അതിനെ സംബന്ധിച്ച് ഒരു നിരോധനം സംബന്ധിച്ച ഹദീസൊന്നുമില്ല. ശരി, അപ്പൊ അതാണ് ഇവിടെ വാജിബത്ത്. അതുകൊണ്ടായിരിക്കും എന്ത് വാജിബത്തായ ഉദുഹിയത്താണെങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം, ഷാഫി മദ്ഹബിലെ വിധി പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, അമുസ്ലിം കൊടുക്കാൻ പറ്റില്ല. നേർച്ചയാക്കിയത് ആണെങ്കിൽ അല്ലാഹു തആല അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. അപ്പൊ ഇതാണ് ഇത് സംബന്ധിച്ച്. ഇനി ഇതിന്റെ പല കിതാബുകളിൽ നിന്നുള്ള ഇബാറത്തുകൾ താല്പര്യമുള്ളവർക്ക് വായിക്കാം. അതിന്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. മിൻഹാജ്, ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കുള്ള മിൻഹാജ്, അതിലും അമുസ്ലിങ്ങൾക്ക് കൊടുത്തേക്കുന്നൊന്നും എവിടെ കാണുന്നില്ല. പിന്നെ തുഹ്ഫത്തുൽ മുഹ്താജ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അവരുടെ അതിന്റെ ഹാഷിയ ഇബ്നു ഖാസിം സഹിദ് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഇമാം നവവി റഹ്മത്തുള്ളാഹി അവർക്ക് ശേഷം വന്ന പിൽക്കാല പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്ത് കാഫിറിന് ഒന്നും കൊടുക്കരുത്, ഇതിൽ നിന്ന് ഉമിയത്തിന്റെ മാംസത്തിൽ നിന്ന് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിൽ തെളിവൊന്നും പ്രത്യേകിച്ച് ഇത് പരാമർശിച്ച് കാണുന്നില്ല. എന്നാൽ അതിന്റെ ഹാഷിയുണ്ട്, മിൻഹാജിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് തുഹ്ഫ ഇബ്നു ഹജർ ഹൈതമിയിൽ, അതിന്റെ വിശദീകരണമാണ് ഹാഷിയ ഇബ്നു ഖാസിം, അതിൽ കാണാം. എന്നാൽ പിന്നെ നബവി ഇമാമിന്റെ മജ്മുഉലുള്ള ഇബാറത്ത് പ്രകാരം കൊടുക്കാമെന്നാണ് എന്നും ഹാഷിയ ഇബ്നു ഖാസിമിൽ കാണാം. അതേപോലെ നിഹായ നിഹായത്തുൽ മുഹ്താജ് ഹാഷിയ സഹിതം കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അത് ഇമാം റംലി റഹ്മത്തുള്ളാഹി അവർക്കാണ് നിഹായത്തുൽ മുഹ്താജ് എഴുതിയത്. അതും ഇമാം നബിയുടെ ഒരു കിതാബിന്റെ ഷറഹ് കിതാബാണ്. മനസ്സിലായില്ലേ? ഇനി അതിന്റെ ഹാഷിയ കൊടുത്തിട്ടുണ്ട്, അതിലും എന്തുണ്ട്? ഇതേപോലെ അനുവദനീയമാണ് എന്നതാണ് ഷറഹ് മുഹദ്ദബിന്റെ നിലപാട് എന്ന് കാണാം. അല്ലെ ഇമാം നബി റഹ്മത്തുള്ളാഹി അവരുടെ നിലപാട് എന്ന് കാണാം. പിന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അവരുടെ ഹംബലി മദ്ഹബിനെ പണ്ഡിതനാണ് അദ്ദേഹം. അൽ മുഗരി എന്ന് പറയുന്ന കിതാബുണ്ട്. അതില് ഇതേപോലെ അമുസ്ലിങ്ങൾക്ക്, ദിമ്മികളായ അമുസ്ലിങ്ങൾക്ക് നൽകാം എന്നതാണ് നിലപാട് കാണുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒന്ന് രണ്ട് കിതാബുകളുടെ ലിങ്ക് കൊടുത്തിട്ട്. ഓക്കെ, ജസാകുല്ലാഹു ഖൈറ. അപ്പോ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ വിഷയങ്ങളൊക്കെ കുറച്ച് ഉദാരമായ സമീപനമാണ് കൈക്കൊള്ളേണ്ടത്. ഒരു മദ്ഹബിൽ നമ്മൾ നിലകൊള്ളുന്നെങ്കിൽ തന്നെ മദ്ഹബ് തഖലീദ് ചെയ്യുമ്പോഴും മറ്റൊരു മദ്ഹബിൽ മറ്റൊരു നിലപാടുണ്ട്, ആ നിലപാട് സ്വീകരിക്കലാണ് ഇവിടെ കൂടുതൽ പ്രായോഗികവും ഉത്തമവും എന്ന് തോന്നുന്നെങ്കിൽ മസ്ലഹത്ത് അതിലാണ് കൂടുതൽ എങ്കിൽ ആ നിലപാട് ആ മദ്ഹബ് പ്രകാരം സ്വീകരിക്കുക ആ വിഷയത്തിൽ. മനസ്സിലായി? അങ്ങനെ ഒരു നിലപാടിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പം ഇവിടെ സകാത്ത് അമുസ്ലിങ്ങൾക്ക് നൽകാം എന്നത് ഷാഫിഈ മദ്ഹബിൽ തന്നെ ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച സ്ഥിതിക്ക്, പ്രത്യേകിച്ച് നിരോധനങ്ങളൊന്നും ആ വിഷയത്തിൽ ഇല്ലാത്ത സ്ഥിതി, കാണുന്നില്ല എന്ന സ്ഥിതിക്ക് സക്കാത്ത് അല്ല ഇത് ഉദുഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്കും നൽകുക എന്ന നിലപാട് സ്വീകരിക്കാനാണ് കൂടുതൽ ഉചിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി കൊടുക്കാൻ പാടില്ല എന്ന പണ്ഡിത വീക്ഷണങ്ങളെ അപ്പാടെ അംഗീകരിക്കുന്നവർ, അത് അതേപോലെ അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ വേറെ മാംസം വാങ്ങിയിട്ടെങ്കിലും ചെയ്യണം, അമുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് നൽകുകയും അവരെയും ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയും നമ്മുടെ സന്തോഷങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ പങ്ക് വെക്കുകയും അങ്ങനെയുള്ള ഒരു വിശാല വീക്ഷണം സമീപനം നമ്മളൊക്കെ സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാകുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.